നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും. സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ട്രാൻസ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. വളരെ ചുരുങ്ങിയ ഒരു കൺഫേം ആയിട്ടുള്ള ഒരു കളക്ഷൻ മാത്രമേ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. അതായത് ഫസ്റ്റ് ഡേയിൽ കേരളത്തിൽ നിന്ന് കിട്ടിയ ഒരു കളക്ഷൻ മാത്രമേ നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വളരെ ചെറിയ ഒരു വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ആദ്യം ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ട് ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമ ആസ്വാദനമായിട്ടുള്ള ആർക്കും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ട്രാൻസ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് ആദ്യമേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ചിത്രത്തിന്റെ ബോക്സ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള ന്യൂസുകൾ പ്രചരിക്കുന്നുണ്ട്. ചിത്രം 30 കോടി, 35 കോടി, 40 കോടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കണക്കുകളും പറയുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്നത് 37 കോടി രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഔദ്യോഗിക കണക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പല ചാനലുകളിലൊക്കെ കാണുകയുണ്ടായി. എന്ത് തന്നെയായാലും ട്രാൻസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 29.5 കോടി, അതായത് 29.5 കോടി എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള കൺഫർമേഷൻ. അത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്നതാണ്. അതായത് 30 കോടിയിൽ താഴെ എന്ന് മാത്രം നമുക്ക് പറയാം. പക്ഷേ അത് ഒരു ഫഹദ് ഫാസിൽ ചിത്രത്തെ സംബന്ധിച്ച് ഒരു വലിയ എമൗണ്ടാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ചിത്രം നല്ലൊരു ഹിറ്റായാൽ മാത്രമേ ബോക്സ് ഓഫീസ് കളക്ഷൻ തിരിച്ച് പിടിക്കാൻ സാധിക്കത്തുള്ളൂ. ബിസിനസ്സുകളിലൂടെയല്ല, ബോക്സ് ഓഫീസിലൂടെ ചിത്രം തിരിച്ച് പിടിക്കാൻ സാധിക്കത്തുള്ളൂ. എന്ത് തന്നെയാലും ട്രാൻസ് എന്ന് പറയുന്ന ചിത്രത്തിന് നല്ല ഒരു സ്റ്റാർട്ടിങ് കേരളത്തിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടെന്ന് ഫസ്റ്റ് ഡേയിലെ കളക്ഷൻ തന്നെ നോക്കുമ്പോൾ അറിയാം. ചിത്രത്തിന് ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയിരിക്കുന്നത് 3.65 കോടി രൂപയാണ്. 3.65 കോടി രൂപ ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടി എന്ന് പറയുമ്പോൾ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ വർഷം റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ മലയാളത്തിൽ, കേരളത്തിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് ട്രാൻസ് ആണ്. ട്രാൻസിന്റെ കിട്ടിയിരിക്കുന്നത് 3.65 കോടി രൂപ. തൊട്ട് താഴെ നിൽക്കുന്നത് വേറെ ഒന്നുമല്ല, ഷൈലോക്ക് എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തെയാണ് ഈ ട്രാൻസ് മറികടന്നിരിക്കുന്നത്. മമ്മൂട്ടി ചിത്രത്തിന്റെ കളക്ഷൻ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത് 3.5 കോടി രൂപയായിരുന്നു ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നിരിക്കുന്നത്. 3.5 കോടി രൂപ എന്ന് പറയുന്നത് ഈ വർഷത്തെ ഇതുവരെ ഉണ്ടായിരുന്ന കണക്കായിരുന്നു. അതിന് താഴെ നിൽക്കുന്നത് നമുക്ക് മറ്റേ വിജയ് രജനീകാന്ത് ചിത്രമാണ്. അത് ഏകദേശം 2.65 കോടി മറ്റോ ആണ്. മോഹൻലാലിൻ്റെതായിട്ട് ഇറങ്ങിയ ബിഗ് ബ്രദർ എന്ന് പറയുന്ന ചിത്രം 1.87 കോടി മറ്റോ ആണ് കളക്ഷൻ, ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയത്. അയ്യപ്പനും കോശിയും ഏതാണ്ട് 1.52 കോടി രൂപ മറ്റും അത് നേടിയിരുന്നു. വരനെ ആവശ്യമുണ്ട് 1 കോടി രൂപ. അതുപോലെ തന്നെ മറ്റേ കുഞ്ചാക്കോവൻ ചിത്രവും 1 കോടി രൂപ. ഇത്രയാണ് ഫസ്റ്റ് ഡേ കളക്ഷനിലെ റെക്കോർഡുകൾ നിൽക്കുന്നത്. ഇതിനകത്ത് ട്രാൻസ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഈ വർഷം റിലീസ് ചെയ്ത കണക്കുകളിലെ പ്രകാരം നോക്കുമ്പോൾ ട്രാൻസ് ഒന്നാം സ്ഥാനം എത്തിയിരിക്കുന്നു. 3.65 കോടി രൂപ ചിത്രത്തിൽ നല്ല അഭിപ്രായം കിട്ടുന്നു. യുവപ്രേക്ഷകർ ഇപ്പോൾ ചിത്രം അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ചെറിയ നെഗറ്റീവ് പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിലും അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്ത് തന്നെയായാലും ട്രാൻസ് ഒരു സൂപ്പർ ഹിറ്റിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു, നല്ല കാര്യം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.